ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. അത് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. പണപ്പെരുപ്പത്തിലും കടക്കെണിയിലും കുടുങ്ങി പാകിസ്ഥാൻ വലയുന്നു എന്ന വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും കൂടുതലായി വരികയാണ്. കരുതൽ ധനശേഖരത്തിൽ ഇനി ബാക്കിയുള്ളത് മൂന്നാഴ്ച ചെലവ് കഴിയാനുള്ള പണം മാത്രമാണ്. വില നിയന്ത്രണ അവകാശം വിപണി ശക്തികൾ ഏറ്റെടുത്തതോടെ പാകിസ്ഥാനി രൂപ 9.5% തകർന്നടിഞ്ഞു. നിലവിൽ 255 പാകിസ്ഥാനി രൂപയാണ് ഒരു US ഡോളർ. ഇപ്പോൾ വിവരങ്ങളുമായി സിദ്ധാർത്ഥാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. സിദ്ധാർത്ഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഏതായാലും എണീറ്റ് പാകിസ്ഥാന്റെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കി തയ്യാറായിരിക്കുകയാണല്ലേ? അതെ 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 അതെ. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ? കാര്യമായി പോകുന്നോ? ഓ, നന്നായി പോകുന്നു. ഓക്കെ, ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടത് 30-ാം തീയതിയാണ്. 30-ന് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അന്നേ അറിയുള്ളൂ. അതെ അതെ. ഏതായാലും സിദ്ധാർത്ഥ് ഇപ്പോൾ ഉള്ള പാലക്കാടാണ്. പാലക്കാട്ട് ഏറ്റവും പട്ടാമ്പിയിലാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നെ തിരുത്തുന്നു, പട്ടാമ്പി. ഞങ്ങൾ പാലക്കാട്ടുകാരെ അല്ലാത്തൊരു ഓർമ്മയില്ല, ഒരു ജില്ല വെച്ച് പറയുന്നതാണ്, ക്ഷമിക്കണം. ഇവിടെ അഞ്ചന വയലൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ പട്ടാമ്പിയിലാണുള്ളത്. പട്ടാമ്പിയിൽ ഏറ്റവും നല്ല സുഖകരമായൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ അങ്ങനെ ജീവിച്ച് എല്ലാ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട നല്ല റിപ്പോർട്ടുകളും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് ചികിത്സയും ഒക്കെ ആയിട്ട് സിദ്ധാർത്ഥ് അവിടെയുണ്ട്. വേഗം നമ്മുടെ കൂടെ ഓഫീസിലേക്ക് എത്തുന്ന ഒരു പരിശ്രമത്തിലാണ്. സിദ്ധാർത്ഥ്, അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ എന്താണ് സ്ഥിതി? തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കരുതൽ ധനശേഖരം. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദേശ നാണ്യം, പ്രത്യേകിച്ച് ഡോളർ, സ്വർണമടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും കരുതൽ ധനശേഖരം നിർമ്മിച്ചെടുക്കാറുള്ളത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 5 ബില്യൺ ഡോളറിൽ താഴെ, 4.5 ബില്യണോളം ഡോളർ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കരുതൽ ധനശേഖരമായിട്ടുള്ളത്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കരുതൽ ധനശേഖരം കാണിച്ചുകൊണ്ടാണ്, അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വിദേശത്ത് നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറ്, പ്രത്യേകിച്ച് പെട്രോളിയം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാറുള്ളത്. ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഭക്ഷണം പോലും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, നിറവേറ്റാൻ വേണ്ടിയുള്ള കരുതൽ ധനശേഖരം ഇപ്പോൾ 4.5 ബില്യണോളം ഡോളർ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണം കൊണ്ട് ഏകദേശം 3 ആഴ്ച മാത്രമാണ് അരിഷ്ഠിച്ച് പാകിസ്ഥാന് കഴിയാൻ പറ്റുക. അതായത് ഇനി 3 ആഴ്ച മാത്രമാണ് പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ, മറ്റ് രാജ്യങ്ങളുടെ സഹായം, ഒപ്പം IMF സഹായം എല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ 3 ആഴ്ച മാത്രമാണ് പാകിസ്ഥാന് ഇനി സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയുക. മറ്റ് രാജ്യങ്ങളുടെയും ഒപ്പം IMF സഹായം നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. നേരത്തെ തന്നെ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം തന്നെ IMF പറഞ്ഞിരുന്നു 7 ബില്യണോളം ഡോളർ പാകിസ്ഥാന് കടമായി നൽകാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഈ പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 20 വർഷത്തിനിടെ 5 തവണ ഭീമമായ സംഖ്യ കടം വാങ്ങിച്ചിട്ടുണ്ട്, ഒന്നിച്ച് കടം വാങ്ങിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ 6ാമത്തെ തവണയാണ് ഇപ്പോൾ IMF കയ്യിൽ നിന്ന് പാകിസ്ഥാൻ കടം വാങ്ങാൻ പോകുന്നത്, 7 ബില്യണോളം ഡോളർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ IMF കുറെ നിബന്ധനകൾ വെക്കും. ഈ പണം നൽകണമെങ്കിൽ IMF കുറെ നിബന്ധനകൾ വെക്കും. അതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നികുതികളെല്ലാം കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിന്റെ കരം, വൈദ്യുതിയുടെ കരം എല്ലാം കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി കട്ടാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. IMF പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കെല്ലാവർക്കും ഇന്ത്യയുടെ സാഹചര്യം നമുക്കറിയാം. ഇന്ത്യയിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും വില നിയന്ത്രണ അവകാശം ഇന്ത്യയിലെ സർക്കാരുകൾ പല ഘട്ടങ്ങളിൽ വിപണിക്ക് വിട്ടുകൊടുത്തിരുന്നു, അല്ലെങ്കിൽ കമ്പനികൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ രൂപ, അതായത് പാകിസ്ഥാന്റെ സ്വന്തം പാകിസ്ഥാനി രൂപ, അതിന്റെ വില നിയന്ത്രണ അവകാശം, അതായത് അതിന്റെ വില നിയന്ത്രണത്തിൽ എത്രത്തോളം പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് ഇടപെടാൻ കഴിയും, അത് പൂർണ്ണമായും ഒഴിവാകുന്ന ഘട്ടത്തിലേക്ക് കടക്കണമെന്ന IMF നിബന്ധന പാലിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭരണകൂടം കൃത്യമായി പാകിസ്ഥാന്റെ രൂപയുടെ വില നിയന്ത്രണ അവകാശത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ നേടുകയാണ്. അതോടെ അത് കഴിഞ്ഞ ദിവസമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്രം ഏകദേശം 9.6% പാകിസ്ഥാനി രൂപ മാർക്കറ്റിൽ തകർന്നടിയുന്നുണ്ടായി. അതായത് ചരിത്രത്തിൽ രണ്ടാമതാണ് ഇത്തരത്തിൽ വലിയ അളവിൽ പാകിസ്ഥാനി രൂപ ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിയുന്നത്. ഇതിനു മുമ്പ് 1998 9.9% പാകിസ്ഥാനി രൂപ ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് 9.6% എന്ന് പറയുമ്പോൾ 25 രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിയുകയാണ്. ഇപ്പോൾ $1 ലഭിക്കണമെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് 255 രൂപ പാകിസ്ഥാനി രൂപ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ
വലിയ പണപ്പെരുപ്പം, വലിയ നാണ്യപ്പെരുപ്പം ഉള്ളത് കൊണ്ട് തന്നെ വലിയ വിലക്കയറ്റം പാകിസ്ഥാനി മാർക്കറ്റുകളിലുണ്ട്. ഏകദേശം 3000 രൂപ പല മാർക്കറ്റുകളിലും ഗോതമ്പ് മാവ്, 1 കിലോ ഗോതമ്പ് മാവ് ലഭിക്കാൻ വേണ്ടി അത്രത്തോളം പണം ചെലവാക്കേണ്ട ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി തമ്മിലടി പാകിസ്ഥാനിലെ തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ ഭരണകൂടം അപ്പോഴും പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ, അവരെ ജയിലിലടയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. പ്രതിപക്ഷമാണെങ്കിലും ഇത്തരം സമരങ്ങൾ, അതായത് ഈ വിലക്കയറ്റം, നാണ്യപ്പെരുപ്പം അടക്കമുള്ള ഭരണകൂട പരാജയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കാതെ അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾ, അവരെ വിടുതൽ അവരെ ജയിൽ മോചിതരാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളിലാണ് പ്രതിപക്ഷവും. അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങളുടെ ഇത്തരം ആവശ്യങ്ങൾക്ക്, അതായത് ഈ വിലക്കയറ്റമടക്കമുള്ള ആവശ്യങ്ങൾ വിഷയങ്ങളിൽ എത്രത്തോളം ഭരണകൂടവും പ്രതിപക്ഷവും ഇടപെട്ട് പോകുന്നുണ്ട് എന്നുള്ള സംശയം പാകിസ്ഥാൻ ജനതയ്ക്കുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടുത്തെ അധികാരം, കേവലമായ ജനാധിപത്യമുണ്ടെങ്കിൽ പോലും അധികാരം പൂർണ്ണമായും സൈന്യത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക പോലെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് അവിടുത്തെ പാർലമെന്റ്, അവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, സർക്കാർ കെട്ടിടങ്ങളെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയില്ല. ശ്രീലങ്ക പോലൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ പോകുമോ എന്ന് അറിയില്ല. പക്ഷേ സിദ്ധാർത്ഥ് നോക്കൂ, ലോകമെമ്പാടുമുള്ളൊരു ചരിത്രം, ഈ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ അരിഷ്ടിച്ച് ജീവിക്കേണ്ടി വരുന്ന, ഭക്ഷ്യക്ഷാമത്തിൻ്റെതായ ഒരു കാലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾ, ഏത് നിലയിലേക്കൊക്കെ വളരാം, ഏത് സൈന്യത്തിന് അതിനെ പിടിച്ചു നിർത്താനാവും എന്ന് പറയാനേ കഴിയാത്ത ഒരനുഭവം നമ്മുടെ മുമ്പിൽ പലതായിട്ടുണ്ട്. അത് പാകിസ്ഥാനും ബാധകമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥ് പറഞ്ഞ ഒരൊറ്റ വാചകത്തിലെല്ലാം ഉണ്ട്. ഒരു പാക്കറ്റ് ഗോതമ്പ് മാവിന് 3000 രൂപ, അതുപോലെ ഇപ്പോൾ സിദ്ധാർത്ഥ് സംസാരിച്ചപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ഇതിനൊക്കെ വേണ്ടി പിടിവലി നടക്കുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു ജനതയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഭീതിതമായ ഒരു കാഴ്ചയാണ്. ഒരു രാജ്യം ഏതൊക്കെ തരത്തിൽ മാറപ്പെടുന്നു, ഏതവസ്ഥയിൽ, എത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് കാഴ്ചയാണ് നമ്മൾ ഈ ഓരോ ദൃശ്യത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 255 രൂപ കൊടുത്താൽ 1 ഡോളർ കിട്ടും എന്ന നിലയിലേക്ക് ഒരു അവരുടെ കറൻസി എത്രമാത്രം ഇടിഞ്ഞ് തകർന്നു പോയിരിക്കുന്നു. ഏറ്റവും ലളിതമായി നമുക്ക് ജനങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്നത് ഈ രീതിയിലാണ്. അതാണ് സിദ്ധാർത്ഥ് പറഞ്ഞ് വിശദീകരിച്ചു വെച്ചത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് അരിഷ്ടിച്ച് 3 ആഴ്ച കഴിഞ്ഞുകൂടാം എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങേയറ്റം ഗുരുതരമാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്രൈസിസുകളിലേക്ക് വേണമെങ്കിൽ പോകാം. മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു വലിയ സഹായം ലോകരാജ്യങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ കിട്ടാതെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണോ? തീർച്ചയായും. അതായത് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UAE 8,000 കോടിയോളം രൂപ ഡോളർ നൽകാൻ വേണ്ടി ഇടപെടൽ നടത്തിയിരുന്നു. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വിവിധ രൂപത്തിൽ സഹായം നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ, ഭക്ഷ്യവസ്തുക്കൾ നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ തുടക്കം തൊട്ട് തന്നെ നടത്തിയിരുന്നു. ഒപ്പം നേരിട്ട് ഇത്തരം കടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ, നേരിട്ട് അമേരിക്ക, ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അത്തരം ഇടപെടൽ പണമായി നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ, മറ്റ് രാജ്യങ്ങളുടെ ഏറ്റവും നിരുപാധികമായ സഹകരണത്തോടെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ കടക്കിണിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അവിടുത്തെ ഭരണകൂടത്തിന്. പക്ഷേ എങ്ങനെ ഈ പ്രതിസന്ധി, അതായത് ഈ പണമെല്ലാം ലഭിച്ചാലും അവിടുത്തെ കെടുകാര്യസ്ഥത, ആ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ പണമെല്ലാം ലഭിച്ചാൽ പോലും ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമോ എന്ന ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരി സിദ്ധാർത്ഥ്, പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സിദ്ധാർത്ഥ് വളരെ കാര്യമായി തന്നെ രാവിലെ ഗുഡ് മോർണിംഗ് കേരളവുമായി പങ്കുവച്ചു. നന്ദി, വളരെയധികം നന്ദി സിദ്ധാർത്ഥിന് ഈ വിശദാംശങ്ങൾ നൽകിയതിന്.